ഇരവഞ്ഞിപ്പുഴയിൽ കയാക്കിങ്ങിന് തുടക്കമായി. ക്ലബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിൽ തുടക്കമിട്ട കയാക്കിങ്ങിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ജനപ്രിയമായ ജലകായിക വിനോദങ്ങളിൽ ഒന്നായ കയാക്കിങ്ങിന് മുക്കത്ത് ഇരവഞ്ഞിപ്പുഴയിൽ തുടക്കമായി. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിലാണ് ഇരവഞ്ഞിയിൽ കയാക്കിംഗ് ആരംഭിച്ചത്. നമ്മൾ രണ്ട് ടൈപ്പ് റൈഡാണുള്ളത്, ഒന്ന് സൺറൈസ് റൈഡും ഒന്ന് സൺസെറ്റ് റൈഡുമാണ്. സൺറൈസ് വരുന്നത് നമുക്കൊരു 6 മണി ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺസെറ്റ് വരുന്നത് ഒരു 4 മണി 4:30 ആകുമ്പോഴാണ്. ഒരു 3 to 4 hours ഉള്ള റൈഡാണ് വരുന്നത്. പിന്നെ ഏതൊരു ബിഗിനേഴ്സിനും എത്ര എളുപ്പത്തിലും ട്രൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഗൈഡൻസും അതിനുള്ള സേഫ്റ്റി ഗിയേഴ്സൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരശ്ശേരി ചോണാട് പുഴയോരത്ത് നടന്ന ചടങ്ങിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയ്ക്ക് തുഴ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സൗഹൃദപരവും പുതുമയാർന്നതുമായ കയാക്കിംഗ് പോലുള്ള സംരംഭങ്ങൾ നാടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നുവെന്നും ജനങ്ങളെ പുഴയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും ജലവിനോദ പരിപാടികൾ സഹായകരമാവുമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത്. നമ്മൾ പലതവണയായിട്ട് ഇങ്ങനെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഈ മേഖലയെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പുഴയെ കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും മാലിന്യരഹിതമാക്കി നമ്മുടെ പുഴയെ മാറ്റാനൊക്കെ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഇതുവരെയും കാണാത്ത ഒരുപാട് മരങ്ങളെയും പക്ഷികളെയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുവഴിഞ്ഞ് പോലെയുള്ള എത്ര മനോഹരമായിട്ടുള്ള ഈ നാട്ടിൻപ്രദേശത്തുള്ള ഈ പുഴകൾ, അത് എത്രമാത്രം മനോഹരമാണ് എന്നുള്ളത് നമുക്ക് ലോകത്തെ അറിയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ചടങ്ങിൽ വാർഡ് മെമ്പർ സത്യൻ മുണ്ടയിൽ, റഫീഖ് ചോണാട്, TM ജാഫർ, ഹാമിദ് അലി, ഉബൈസ് ചോണാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.